കൂട്ടുകാരെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ഇന്ന് ഈ ക്ലാസ്സിലൂടെ കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ പഠനവും നിങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ട് എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം തലകളെ വണങ്ങി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കരുണയോടെ ഞങ്ങൾ അളവറ്റ് സ്നേഹിക്കുന്ന സുഹൃത്തിലെ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ ഈ പ്രഭാതകാലത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹകരമായ ഒരു കർത്തൃ ദിവസം അവിടുന്ന് ഞങ്ങൾക്കായിട്ട് ഒരുക്കി തന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ആചാര്യഗണങ്ങളെ എല്ലാം തിരുമുമ്പായി സമർപ്പിക്കുന്നു കർത്താവേ. സൺഡേ സ്കൂൾ അധ്യാപകരെ ഓർക്കുന്നു, ഞങ്ങളുടെ എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും മാതാപിതാക്കളെയും തിരുവുമ്പായി വയ്ക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന ഇന്നത്തെ പാഠം തിരുവുമ്പായി വയ്ക്കുന്നു കർത്താവേ. നിന്റെ വചനത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാനും കേൾക്കുവാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണം. ലോകത്തെ മുഴുവൻ തിരുവുമ്പായി സമർപ്പിക്കുന്നു കർത്താവേ. അസ്വസ്ഥതകളിലൂടെയും മാരകമായ രോഗവ്യാപനത്തിലൂടെയും ഭയാശങ്കകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ദൈവത്തിന്റെ ആശ്വാസവും സൗഖ്യവും വന്ന് വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ക്ലാസ് ആരംഭിക്കാം. നമുക്ക് നമ്മൾ ഇന്ന് പുതിയ നിയമത്തിലെ 11-ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തുപ്പട്ടിയാണ് ഇന്നത്തെ നമ്മുടെ പാഠവിഷയം. നിങ്ങൾ ഈ തുപ്പട്ടിയെ കുറിച്ച് ഇതിനകം കേട്ടിട്ടുണ്ട്, എന്നാൽ നമ്മൾ ഈ പാഠത്തിൽ ഇന്ന് വിശദമായിട്ട് അതിനെ കുറിച്ച് പഠിക്കും. എന്താ ഈ തുപ്പട്ടി എന്നറിയാമോ? കണിയാമ്പറമ്പിൽ അച്ഛന്റെ ഏറ്റവും മനോഹരമായ സഭയ്ക്കുള്ള സംഭാവനയായിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 11-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്താണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ മുമ്പ് 10-ാമത്തെ അധ്യായത്തിൽ ഈ സംഭവത്തെ അതേപടി തന്നെ വിവരിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ച്. നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠത്തില് 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് തുപ്പട്ടി എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട, രണ്ടാമത് അതിനോട് ബന്ധപ്പെട്ട് വരുന്നത് രണ്ട് ദർശനങ്ങളെ കുറിച്ചാണ്. ഒന്ന്, അപ്പോസ്തലനായ പത്രോസ് ലീഹ കണ്ട ഒരു ദർശനത്തെ കുറിച്ച് നമ്മൾ പഠിക്കും. രണ്ടാമത് കൊർനെല്യോസ് എന്ന് പറയുന്ന ഒരു പുറജാതിക്കാരൻ, അവൻ കണ്ട ഒരു ദർശനത്തെ കുറിച്ച് നമ്മൾ പഠിക്കും. എന്താണ് ദർശനം എന്ന് അതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാം ആ പാഠഭാഗത്ത്. അപ്പൊ ഈ തുപ്പട്ടി എന്ന് പറയുന്ന ഭാഗം കേതാര ശീല പോലെയുള്ള ഒരു വസ്ത്രം, അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് അപ്പോസ്തലനായ പത്രോസ് ലീഹ കാണുകയാണ്. അതിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പുസ്തകത്തിൽ അതിനെ കുറിച്ച് വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ ഭാഗം വായിക്കുമ്പോ അവിടെ പ്രത്യേകമായിട്ട് കാണുന്നത് ഭൂമിയിലെ നാൽക്കാലികള്, അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങൾ, ഇഴജാതികൾ, ആകാശത്തിലെ പറവകൾ, അതായത് പക്ഷികൾ, ഇതൊക്കെയും ഈ വിരി പോലെയുള്ള തുപ്പട്ടിയിൽ ഒരു ദർശനത്തിൽ അപ്പോസ്തലനായ പത്രോസ് ലീഹായ്ക്ക് വെളിപ്പെടുന്നത് നമ്മൾ കാണും.
ആ തുപ്പട്ടിയുടെ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശ്രദ്ധിച്ചു നോക്കിക്കോ. And 11 both record a vision given to Peter in which a great sheet was lowered from heaven containing all manner of four-footed beasts of the earth and wild beasts and creeping things and fowls of the air. Upon seeing this vision, he also heard a voice ordering him, "Rise, Peter, kill and eat." The accounts of this vision are all... ഇതാണ് തുപ്പട്ടി. എന്നാൽ ഈ വേദഭാഗം ആരംഭിക്കുന്നത്, നമ്മുടെ പാഠഭാഗവും ആരംഭിക്കുന്നത് അങ്ങനെ തന്നെയാണ്. യെരുശലേമിൽ സഭ വളർന്നു വന്നപ്പോൾ അവിടെ ഒരു വലിയ അസ്വസ്ഥത ഉണ്ടാവുകയാണ്. എന്തായിരുന്നു അസ്വസ്ഥത എന്നറിയാമോ? യഹൂദന്മാത്രം ക്രിസ്ത്യാനികളായാൽ മതി എന്നൊരു ചിന്ത എല്ലാവരിലും ഉണ്ടായിരുന്നു അന്നാ കാലത്ത്. യഹൂദന്മാരുള്ളവർ മാത്രം ക്രിസ്ത്യാനികളായിട്ട് മാറാനേ പാടുള്ളൂ. യഹൂദരല്ലാത്ത പുറജാതികൾ ആരും ക്രിസ്ത്യാനികളായിട്ട് വരാനായിട്ട് പാടില്ല എന്നൊരു ചിന്ത അന്നുണ്ടായിരുന്നു. എന്നാൽ യഹൂദരല്ലാത്ത പുറജാതികൾ എന്ന് വിളിക്കുന്നവരും യേശു ക്രിസ്തുവിന്റെ വചനം കേട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് അവരെന്ത് ചെയ്തു? സഭയോട് ചേർന്ന് വരാനായിട്ട് തുടങ്ങി. അവർ മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ച് സഭയോട് ചേരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അപ്പോസ്തലനായ പത്രോസ് ലീഹായിക്ക് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ വായിക്കുക, അല്ലേ? എന്താ ഈ ദർശനം എന്നറിയാമോ? ദർശനം എന്ന വാക്കിനെ കുറിച്ച് നമ്മളെങ്ങനെ കേട്ടിരിക്കുന്നത്? രണ്ട് വാക്കുകളുണ്ടല്ലേ, ഒന്ന് ദർശനമുണ്ട്, മറ്റൊന്ന് അതിനോട് അടുത്തു വരുന്ന വേറൊരു വാക്കാണ് സ്വപ്നം. പക്ഷെ രണ്ടും രണ്ട് അർത്ഥമാണ്. സ്വപ്നമൊക്കെ നമ്മൾ ധാരാളം കാണുന്നുണ്ടല്ലേ. എന്നാൽ ദർശനം എന്ന് പറഞ്ഞാൽ ദർശനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവികമായി ഉണ്ടാകുന്ന സ്വപ്നങ്ങളെയും അതുവഴിയുള്ള സന്ദേശങ്ങളെയുമാണ് നമ്മൾ ദർശനങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവികമായിട്ടുണ്ടാകുന്ന സ്വപ്നങ്ങളും അതുവഴി ഉണ്ടാകുന്ന സന്ദേശങ്ങളും, അതാണ് ദർശനം. അങ്ങനെ ഒരു ദർശനത്തെ കുറിച്ച് കൂട്ടുകാർക്ക് പറയാമോ? കറക്റ്റാണ്, അത് യൗസേപ്പിനുണ്ടായ ദർശനം അല്ലേ. പിന്നെ ശമുവേലിനുണ്ടായ ദർശനം, മിടുക്കനാണ് കേട്ടോ, ശമുവേലിന് ദർശനം ഉണ്ടായി അല്ലേ. അവൻ കിടന്നുറങ്ങുമ്പോ ശമുവേലെ ശമുവേലെ എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ടതല്ലേ, അതും ദർശനമാണ്. അങ്ങനെ ദർശനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞോ. യോസേപ്പിനുണ്ടായ ദർശനം. അപ്പൊ ദർശനങ്ങൾ വേദപുസ്തകം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ദർശനങ്ങളിലൂടെ ദൈവികമായ ഇടപെടൽ ഉണ്ടാവുന്നു, ദൈവികമായ സന്ദേശങ്ങളും അതിനോട് ചേർന്ന് നൽകപ്പെടുന്നു അല്ലേ. അപ്പോസ്തോല പ്രവൃത്തികൾ 11-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മുടെ പാഠഭാഗം ആരംഭിക്കുന്നിടത്ത് ഒരു വലിയ വാദപ്രതിവാദമാണ്. എന്താ വാദപ്രതിവാദം എന്നറിയാമോ? യഹൂദന്മാരല്ലാത്തവരോടുകൂടെ, അതായത് പുറജാതികളോടുകൂടെ, അപ്പോസ്തോല പത്രോസ് ലീഹ സഹവസിക്കുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ വളരെ വലിയ വാഗ്വാദങ്ങൾക്ക് ഇടയായി അല്ലേ. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാം? അവരെ പത്രോസിൽ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെന്താ നീ ഇങ്ങനെ ചെയ്യുന്നത്? യഹൂദന്മാരല്ലാത്തവരോട് നമുക്ക് സമ്പർക്കം പാടില്ല, പിന്നെ നീ എന്തുകൊണ്ടാണ് അവരോടുകൂടെ സമ്പർക്കം ചെയ്യുന്നത്? നീ അവരോടുകൂടെ പാർക്കുന്നു, എന്താ അങ്ങനെ ഉണ്ടാവുന്നത്? ആ വലിയൊരു ചോദ്യങ്ങളുടെ മുമ്പിൽ അപ്പോസ്തലനായ പത്രോസ് ലീഹ യഹൂദന്മാരോട് നടത്തുന്ന ഒരു വലിയ ഗംഭീരമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിലാണ് ഈ ദർശനത്തെ കുറിച്ച് ആദ്യമായിട്ട് അപ്പോസ്തലനായ പത്രോസ് ലീഹ പറയുന്നത്. അപ്പൊ ദർശനം ഉണ്ടായാൽ ആദ്യത്തെ ആള് ഞാൻ പറഞ്ഞ അപ്പോസ്തലനായ പത്രോസ് ലീഹയാണ്.
പത്രോസ്ലീഹായെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ആ ധീരനായിരുന്നു. അതെ, ഇടയ്ക്ക് യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് അല്ലേ തള്ളിപ്പറഞ്ഞ് പിന്മാറിപ്പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും അവൻ യേശുക്രിസ്തുവിന് വേണ്ടി പിന്നീട് മരിക്കാൻ തയ്യാറായപ്പോൾ അവൻ ധീരനായിട്ട് മാറിയില്ലേ? ഭീരുവായിരുന്ന പത്രോസ് ധീരനായിട്ട് മാറി. അതെ, പിന്നെ ഉറച്ച വിശ്വാസിയായിരുന്നു അല്ലേ, പിന്നെ ആ ദൈവഭയമുള്ളവനായിരുന്നു. ആ അപ്പോസ്തോലന്മാരിൽ തലവനായിരുന്നു പത്രോസ്ലീഹ. അതിൽ ഒരുപാട് കാര്യങ്ങൾ പത്രോസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. ശരിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോ പത്രോസ്ലീഹ യോപ്പ പട്ടണത്തിൽ വെൺമാടത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് ഉച്ച നമസ്കാരം നടത്താനായിട്ട് പത്രോസ്ലീഹ പോവുകയാണ്. അദ്ദേഹം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് അപ്പോൾ വളരെ വലിയൊരു വിവശതയുണ്ടായി അല്ലേ, അദ്ദേഹത്തിന് വിശന്നു. അപ്പൊ വെൺമാടത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാമെന്ന് അപ്പോസ്തലനായ പത്രോസ്ലീഹ ചിന്തിച്ച് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോ അദ്ദേഹത്തിന് ആ വിവശത കൂടി വരികയാണ്. എത്തുന്നില്ലാത്തൊരു ക്ഷീണം അദ്ദേഹത്തിനുണ്ടായി. പത്രോസ്ലീഹായ്ക്ക് ആ വിവശതയുടെ ഇടയിൽ ഒരു ദർശനം ഉണ്ടായി. അപ്പൊ ദർശനം എന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞു അല്ലേ, എന്താ പറഞ്ഞ ദർശനം? ദൈവികമായി ഉണ്ടാകുന്ന സ്വപ്നങ്ങളും അതിനുവഴിയുള്ള സന്ദേശങ്ങളുമാണ് ദർശനം അല്ലേ. അപ്പൊ അങ്ങനൊരു ദർശനം പത്രോസ്ലീഹായ്ക്ക് ഉണ്ടായി. എന്തായിരുന്നു ആ ദർശനം എന്നറിയാമോ? കൂട്ടുകാർക്കറിയാമോ? ആ വേദഭാഗം വായിച്ചിട്ടുള്ളവർ? ആ അതെ 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 അതെ. ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് വിരി പോലെയുള്ള കേതാന ശീല പോലെയുള്ള ഒരു വലിയ വിരിയിൽ ആ എന്തോ കേട്ടെന്ന് പറഞ്ഞത്, ഇഴജന്തുക്കളുണ്ട്, നാൽക്കാലികളുണ്ട്, കാട്ടുമൃഗങ്ങളുണ്ട്, പക്ഷിജാലങ്ങളുണ്ട് അല്ലേ, ഇവയൊക്കെ ഉണ്ടായിരുന്ന ആ കേതാരശീല പോലെയുള്ള ആ തുപ്പട്ടി അതിന്റെ നാല് കോണുകൾ കെട്ടി സ്വർഗത്തിൽ നിന്ന് ആരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരിക? പത്രോസിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് പത്രോസ്ലീഹ ദർശനത്തിൽ കണ്ടു. നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഒരു ദർശനം കാണാൻ പറ്റുന്നുണ്ടോ? ആ എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ. നമ്മുടെ ഭാവനയിൽ അത് നമുക്ക് കാണാൻ സാധിക്കണം. അവിടെ വന്ന് ആ തുപ്പട്ടിയിലേക്ക് അപ്പോസ്തലനായ പത്രോസ്ലീഹ സൂക്ഷിച്ചു നോക്കി. അപ്പോഴെന്താ കണ്ടത്? നാൽക്കാലികൾ, ഭൂമിയിലുള്ള സകല നാൽക്കാലികളും അതിലുണ്ട്, ഇഴജാതികളുണ്ട്, കാട്ടുമൃഗങ്ങളുണ്ട്, ആ പക്ഷിജാലങ്ങൾ പറവകളൊക്കെയും അതിലുണ്ട്. അങ്ങനെയുള്ള തുപ്പട്ടി പത്രോസിന് മുമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് പറയാൻ, അപ്പൊ ഒരു ശബ്ദം ഉണ്ടായി, ഒരു അശരീരി ഉണ്ടായി. എന്താണെന്നറിയാമോ? പത്രോസെ നീ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് പറയുന്നൊരു ശബ്ദം പത്രോസ്ലീഹ കേട്ടു അല്ലേ. ഒരു വലിയ ആത്മവിവശതയിൽ ഇരിക്കുമ്പോ ഒരു ദർശനവും ആ ദർശനത്തോട് ചേർന്ന് ഒരു വലിയ അരുളപ്പാടും ഉണ്ടായി. പേര് പറഞ്ഞ വിളിക്കണം പത്രോസിനെ അല്ലേ. പത്രോസെ നീ എഴുന്നേറ്റ് അറുത്ത് തിന്നുക. ഈ ദർശനങ്ങൾ ഉണ്ടാവുമ്പോ കൂട്ടുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശമൂവേലിന് ദർശനം ഉണ്ടായപ്പോ ഏലിയുടെ കുടുംബത്തിന് ഉണ്ടാകാൻ പോകുന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയെ കുറിച്ച് പറയുമ്പോ ശമൂവേലിന് ആ ദർശനം കൊടുക്കുമ്പോ അവന്റെ പേര് ചൊല്ലി വിളിക്കുക അല്ലേ, ശമൂവേലേ ശമൂവേലേ. അതുപോലെ സീനായ് മലയിൽ നമ്മൾ മോശയുടെ കാര്യം ഓർക്കുമ്പോ മോശയെ ദൈവം വിളിക്കുന്നത് മോശയെ മോശയെ അല്ലേ. അങ്ങനെ പേര് ചൊല്ലി വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുക അവിടെ. ആ ദർശനം പ്രത്യേകമായി പത്രോസിന് നൽകപ്പെട്ടതാണ് അല്ലേ. അപ്പോ പത്രോസിന്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് പറയുന്നു, പത്രോസെ നീ എഴുന്നേറ്റ് അറുത്ത് തിന്നുക. എന്താ അറുത്ത് തിന്നേണ്ടത്? നമുക്ക് തിന്നാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കിയേ. ഭൂമിയിലുള്ള സകല ആ നാൽക്കാലികള്, കാട്ടുമൃഗങ്ങള്, ഇഴജാതികള് എന്ന് പറയും പാമ്പൊക്കെ അല്ലേ, ആകാശത്തിലുള്ള പക്ഷികളൊക്കെ അല്ലേ, അവയെ അറുത്ത് തിന്നാനായിട്ട് പറയുക. ഉടനെ പത്രോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ. എന്താ പറയുന്നത് അറിയാമോ? ഒരിക്കലും പാടില്ല കർത്താവേ. ആ പത്രോസ് പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ,
അപ്പൊ ആരാണ് തന്നോട് സംസാരിച്ചതെന്ന് വ്യക്തമായി അറിഞ്ഞതുകൊണ്ടാണ് പത്രോസ് മറുപടി കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെയാണോ? ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോ ആ സംസാരിക്കുന്ന ആൾ ആരെന്ന് അറിഞ്ഞിട്ടാണ് നമ്മളൊക്കെ മറുപടി കൊടുക്കുക. പക്ഷെ പത്രോസ് എന്നെ ഈ ദർശനത്തിൽ എന്നോട് സംസാരിക്കുന്നത് യേശുവാണെന്ന് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ പ്രതിവചിക്കുക. എന്താ പറഞ്ഞത്? ഒരിക്കലും പാടില്ല കർത്താവെ. കാരണം എന്താണെന്നറിയാമോ? മലിനമോ അശുദ്ധമോ ആയ യാതൊന്നും ഇന്നുവരെ ഞാൻ തൊട്ടിട്ടില്ല, ഭക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വരുന്നതൊക്കെ എനിക്ക് അറപ്പുള്ളതാ. ഇതിനൊന്നും അർത്ഥ തിന്നാനായിട്ട് എന്നോട് പറയരുതെന്നാണ് പത്രോസ് ലീഹ പറയുന്നത് അല്ലേ? നമ്മുടെ ചില കൂട്ടുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ വീട്ടില് ഭിത്തിയിൽ ഇങ്ങനെ പാറ്റ, പല്ലി, എട്ടുകാലി ഇതൊക്കെ കാണുമ്പോ പെട്ടെന്ന് പേടി. എന്ത് അറപ്പ? അറപ്പിനേക്കാൾ കൂടുതൽ എങ്ങനെയാ? ഭയങ്കര പേടിയാ ചിലർക്കൊക്കെ അല്ലേ? ചിലവർ അവിടെ ഇരിക്കുന്ന സ്ഥലം കിട്ടുകൊണ്ട് ഓടിപ്പോ. പക്ഷെ പത്രോസ് ഇവിടെ പറയുന്നു അത് മലിനമാണ്, അശുദ്ധമാണ്, അതുകൊണ്ട് അവയെ ഒന്നും ഞാൻ ഇന്ന് വരെ ഭക്ഷിച്ചിട്ടില്ല, ഇനി ഒട്ട് ഭക്ഷിക്കുകയില്ല കർത്താവേ. അല്ലെ, എത്ര നല്ല വാക്ക. പത്രോസിന്റെ ഗുണങ്ങളെ കുറിച്ച് അച്ഛൻ പറഞ്ഞില്ലേ? എന്തൊക്കെയാ പത്രോസിന്റെ ഗുണങ്ങള്? അവൻ ഒരു ഉത്തമ ഭക്തനായിരുന്നു, പ്രാർത്ഥനാശീലമുള്ളവനായിരുന്നു അല്ലേ, ആ ധൈര്യശാലിയായിരുന്നു, അപ്പോസ്തോലന്മാരെ തലവനായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പത്രോസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം പഠിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ, പത്രോസിന്റെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോ ഉടനെ ദൈവം പറയുകയാണ്. എന്താണെന്നറിയാമോ? ദൈവം ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് വിചാരിക്കരുത്. അതായത് നിന്റെ അടുത്ത് വന്നിരിക്കുന്നതിനെയൊക്കെ എന്താ, ദൈവം ശുദ്ധീകരിച്ചിരിക്കുകയാണ്, നീ അതിന് അശുദ്ധമെന്ന് കരുതരുത്. അങ്ങനെ മൂന്ന് വട്ടം ആ സംഭവം ആവർത്തിച്ചു. അതിനുശേഷം എന്തായി? ഈ തുപ്പട്ടി അതേപടി തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇതാണ് പത്രോസിനുണ്ടായ ദർശനം. അപ്പൊ നമ്മള് ഈ ദർശനത്തെ കുറിച്ച് പത്രോസ് ആളുകളോട് പറയുകയാണ്, യഹൂദന്മാരോട് പറയുക, എനിക്ക് ഇങ്ങനൊരു ദർശനം ഉണ്ടായി. തീർന്നില്ല ഈ ദർശനം. പത്രോസിനുണ്ടാകുമ്പോ അതേ സമയത്ത് തന്നെ മറ്റൊരു ദർശനം നേരത്തെ നടന്നു കഴിഞ്ഞു. അതാർക്കാന്നറിയാമോ? പറഞ്ഞ അച്ഛൻ ആദ്യം പറഞ്ഞിരുന്നു കൊർണല്യോസ്. കൊർണല്യോസ് എന്ന് പറയുന്ന ആളാരായിരുന്നു? കൈസരിയിൽ ഇത്താലിക എന്ന് പറയുന്ന പട്ടാള സൈനിക വിഭാഗങ്ങളിൽ ഒന്നിന്റെ ഒരു ശതാധിപനായിരുന്നു ഈ പറയുന്ന കൊർണല്യോസ്. ഈ കൊർണല്യോസിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന അദ്ദേഹം ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, പ്രാർത്ഥനാശീലമുള്ളവനായിരുന്നു, അവൻ കുടുംബത്തോടെ ആരാധിക്കുന്നവനായിരുന്നു, പിന്നെ ജനത്തിന്റെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മഹാനായ ഉദാരമനസ്കനായ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊർണല്യോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ കൊർണല്യോസിന് ഒരു ദർശനം ഉണ്ടായി. എന്താണെന്നറിയുമ്പോ കൊർണല്യോസിനുണ്ടായ ദർശനം? നമ്മളത് വായിക്കുന്നുണ്ട് അവിടെ. ഒമ്പതാം മണി നേരത്ത്, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ ഏകദേശം 3 മണി സമയം, ഉച്ച കഴിഞ്ഞ് അല്ലെ, നമ്മളൊക്കെ മയങ്ങുന്ന സമയമാണ്. ഞാനത് പറഞ്ഞപ്പോ തന്നെ ആരോഗ്യം മയങ്ങുന്നുണ്ട് ഇവിടെ അല്ലേ. അപ്പൊ ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്ത്, 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു മാലാക കൊർണല്യോസിന് പ്രത്യക്ഷനായി. ഒരു മാലാക ദൈവത്തിന്റെ ദൂതൻ കൊർണല്യോസിന് പ്രത്യക്ഷനായി. എന്നിട്ട് കൊർണല്യോസിനെ പേര് ചൊല്ലി വിളിക്കുക, കൊർണല്യോസേ എന്ന് വിളിച്ചു. ആദ്യത്തെ മറ്റു ദർശനത്തിൽ പത്രോസിനെ പത്രോസേ എന്ന് വിളിച്ചു. അപ്പൊ ദർശനത്തിൽ ആർക്കാണോ ദർശനം കൊടുക്കുന്നത് അവരെ പ്രത്യേകമായി പേര് ചൊല്ലി വിളിക്കുന്നത് നമ്മൾ കാണുക. ഇത് ഈ ദർശനം കൊർണല്യോസിനാണ്. കൊർണല്യോസിന്റെ പേര് ചൊല്ലി വിളിച്ചു. അവൻ ഉടനെ പറഞ്ഞു എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനും ആരാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലായി. അല്ലെങ്കിൽ അവൻ അങ്ങനെ പറയോ? പത്രോസ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഉടനെ തന്നെ കർത്താവ് അവനോട് പറയുക, നിന്റെ പ്രാർത്ഥനയും നിന്റെ ദാനധർമ്മങ്ങളും ഒക്കെ ദൈവം അംഗീകരിച്ചിരിക്കുന്നു, ദൈവം അതൊക്കെ കണ്ടിരിക്കുന്നു, അതിൽ പ്രസാദിച്ചിരിക്കുന്നു അല്ലേ. നീ യോപ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്,
യോപ്പ എന്ന് പറയുന്ന സ്ഥലം എവിടെയാന്ന് അറിയാമോ? കൈസര്യയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അതായത് ഏകദേശം ഒരു ദിവസത്തെ വഴി ദൂരമുള്ള ആ യോപ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീ ആളെ അയക്കണം ഉടനെ തന്നെ. ഇപ്പോ തന്നെ ചെയ്യണം അത് അല്ലേ. ആളെ അയച്ചിട്ട് പത്രോസ് എന്ന മറുപേരുള്ള ശീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വരുത്തണം, കൈസര്യയിലേക്ക് വരുത്തണം അല്ലേ. അവൻ തോൽപ്പണിക്കാരനായ ശീമോനോടുകൂടെ കടൽക്കരയിൽ, കടലിന്റെ പുറത്ത് അവിടെ താമസിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് അവനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അവനെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരണം, കൊണ്ടുവന്നിട്ട് അവനെ കൊണ്ട് പ്രാർത്ഥിക്കണം, അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടനെ തന്നെ കൊർന്നേലിയോസ് രണ്ട് ദാസന്മാരെയും ദൈവഭക്തനായ തന്റെ പടയാളികളിൽ ഒരുവനെയും യോപ്പയിലേക്ക് അയക്കുക. എന്തിനാ? പത്രോസിന്റെ അടുക്കിലേക്ക് അല്ലേ. ഈ സമയത്ത് പത്രോസ് ഈ ദർശനത്തെക്കുറിച്ച്, പത്രോസിനുണ്ടായ ദർശനത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക അല്ലേ. എന്തുകൊണ്ടാണോ ഇങ്ങനെ ദർശനം ഉണ്ടായത്, ഞാനീ കണ്ട നാൽക്കാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും കാട്ടുമൃഗങ്ങളൊക്കെ അതിനുശേഷം അർത്ത് തിന്നാൻ പറഞ്ഞു, എന്തായി തിന്റെയൊക്കെ അർത്ഥം അല്ലേ. അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അവന് എത്തുപിടി കിട്ടുന്നില്ല. ആ സമയത്താണ് കൊർന്നേലിയോസ് അയച്ചവര് ഈ ശീമോൻ എന്ന് പറയുന്ന പത്രോസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് യോപ്പയിലെ പത്രോസ് താമസിക്കുന്ന വീടിന്റെ മുമ്പിലേക്ക് വരിക. ഉടനെ തന്നെ ആത്മാവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസെ മൂന്ന് മനുഷ്യർ, മൂന്ന് പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നുണ്ട് താഴെ അല്ലേ, നീ അവരോടുകൂടെ പോകാൻ മടിക്കണ്ട. ആദ്യം പത്രോസിനോട് പറഞ്ഞു കൊടുക്കാം, നീ അവരോടൊപ്പം ധൈര്യമായിട്ട് ഇറങ്ങി പോവുക. പത്രോസ് ഉടനെ ഇറങ്ങി താഴത്തേക്ക് ചെന്നിട്ട് തന്നെ അന്വേഷിച്ചു വന്ന ആളുകളോട് പറഞ്ഞു, ഇതാ നിങ്ങൾ അന്വേഷിക്കുന്ന ശീമോൻ ഞാനാണ്, പത്രോസ് എന്ന മറുപേരുള്ള ശീമോൻ ഞാനാണ്, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. ഉടനെ അവര് പറഞ്ഞു, നീതിമാനും ദൈവഭക്തനും യഹൂദ ജനതയിലെല്ലാം നല്ല സാക്ഷ്യമുള്ളവനുമായ കൊർന്നേലിയോസ് എന്ന ശതാധിപൻ നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുക, നിന്നെ ക്ഷണിക്കാൻ പറഞ്ഞ് ഞങ്ങളെ വിട്ടിരിക്കുക, ഞങ്ങൾ ആ കാര്യം നിന്നോട് പറയുക അല്ലേ. അന്നത്തെ ദിവസം പത്രോസ് അവരെ വീട്ടിൽ താമസിപ്പിച്ചു, ഒരു ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് അവരെഴുന്നേറ്റ് ഈ രണ്ട് തന്റെ സഹോദരന്മാരോടുകൂടെ പത്രോസും ഈ വന്ന മൂന്ന് പേരും കൂടിയിട്ട് കൈസര്യയിലേക്ക് പോവുകയാണ്. പിറ്റേന്ന് അവർ കൈസര്യയിലെത്തി. കൊർന്നേലിയോസും കാത്തിരിക്കുക അങ്ങനെ വീട്ടിൽ. അപ്പൊ പത്രോസ് വരുന്നതുകൊണ്ട് ഈ കൊർന്നേലിയോസും അവന്റെ കുടുംബാംഗങ്ങളും അവന്റെ ബന്ധുമിത്രാദികളും സ്നേഹിതരൊക്കെ വിളിച്ച് അവരെ ഇങ്ങനെ വീട്ടിൽ ഒരുമിച്ച് നിർത്തി എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കാം. ആര് വരാനായിട്ട്? ഈ പത്രോസ് വരുന്ന കാത്തിങ്ങനെ ഇരിക്കാം. ഇതാ അവർ കയറി വന്നു. പത്രോസിനെ കണ്ട മാത്രയിൽ ഓടി ചെന്നിട്ട് കൊർന്നേലിയോസ് വണങ്ങി അവനെ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. നിങ്ങൾക്കതൊന്ന് കാണണോ? ആ സീൻ ഒന്ന് കാണണോ? ഒരു മിനിറ്റ് ഞാനത് കാണിച്ചു തരാം. Centurion, here is Peter. Up, up! I'm a man like you. I offer you peace according to God's commandments. I know the commandments of your leaders, Master. Oh, not Master, please. Please, not Master. That it's unlawful for you to mix with the uncircumcised Romans, the oppressing Romans, that you're defiled by entering my house. And yet for me, you defy the rules. That's why I honor you. It's clear that God is no respecter of persons. Every nation that fears him and does right seems to be acceptable to him. You seek baptism in the name of the Lord Jesus Christ. Yes. അല്ലെ, എത്ര മനോഹരമായിരിക്കുന്നു അല്ലെ, എത്ര ഭവ്യതയോടെയാ. പത്രോസ്ലീഹ വന്നപ്പോ കൊർന്നേലിയോസ് ഇങ്ങനെ മുട്ടുമടക്കി അവനെ സ്വീകരിക്കുക അല്ലേ. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ അവന്റെ വീട്ടുകാരൊക്കെ അവിടെയുണ്ട്,
അവന്റെ സ്നേഹിതന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവരോട് പത്രോസ്ലീഹ ഒരു കാര്യം പറയാൻ വരുമ്പോ തന്നെ അന്യജാതിക്കാരന്റെ അടുത്ത് ചെല്ലുന്നതും സമ്പർക്കം ചെയ്യുന്നതും യഹൂദന് നിഷിതമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എങ്കിലും ഒരുവനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പത്രോസ്ലീഹ അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു. അതായത് ഒരു ദർശനത്തിൽ എന്നെ സ്വർഗം ചില കാര്യം പഠിപ്പിച്ചു. ഈ ഭൂമിയിൽ യാതൊന്നിനെയും മലിനമെന്നോ നിഷിതമെന്നോ കരുതരുത്, കാരണം എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് അല്ലേ. ഇതാ അങ്ങനെ ഒരു ബോധ്യത്തിലാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലേ. ഉടനെ തന്നെ കൊർന്നേലിയോസ് ഈ കാര്യങ്ങളൊക്കെ പത്രോസിനോട് പറഞ്ഞു. ഉണ്ടായ സംഭവങ്ങളൊക്കെ, ഉണ്ടായ ദർശനത്തെ കുറിച്ച് പറഞ്ഞു. ദർശനത്തിന് ശേഷം ആളുകളെ യോപ്പയിലേക്ക് അയച്ച കാര്യം, പത്രോസിനെ വിളിപ്പിക്കാൻ പറഞ്ഞ കാര്യം, ഇതൊക്കെ പത്രോസിനോട് തുറന്നു പറഞ്ഞു. പത്രോസ് അവരോട് പറഞ്ഞു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കിട്ടുമെന്ന് യേശു തമ്പുരാൻ പറഞ്ഞ വാക്കുകൾ പത്രോസിന്റെ സ്മരണയിൽ വന്നു അല്ലേ. ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ആ ഭാഗത്തൊക്കെ ദൈവം നിറയ്ക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നവരുടെ മേലൊക്കെ പരിശുദ്ധാത്മാവ് ആവസിച്ചു. എല്ലാവർക്കും ഒരു പുതിയ ശക്തിയും പുതിയ ഒരു ഉണർവും ഒക്കെ വന്നു. പരിശുദ്ധാത്മാവിന്റെ ആവശ്യപ്പ് അവരുടെ മേലുണ്ടായി അല്ലേ. ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് കിട്ടിയ അതേ ദാനം ദൈവപുറജാതികൾക്ക് കൊടുത്തെങ്കിൽ ദൈവത്തെ ആര് തടുക്കുമെന്ന് പത്രോസ്ലീഹ ഈ കാര്യങ്ങളൊക്കെ യഹൂദന്മാരോട് പറഞ്ഞിട്ട് അവരോട് ചോദിക്കുക. അപ്പോ നമുക്ക് കിട്ടിയ യഹൂദന്മാരെന്ന നില, നമുക്ക് കിട്ടിയ അതേ ദൈവികമായ ദാനം, പരിശുദ്ധാത്മാവിന്റെ ദാനം പുറജാതികൾക്ക് ലഭിച്ചിരിക്കുന്നു. അവര് വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുക, അവർക്കും ദൈവം ആ ദാനം കൊടുത്തെങ്കിൽ ദൈവത്തെ ആർക്ക് തടയാൻ സാധിക്കും? അത് ചോദിക്കുന്ന ആരോടാണെന്നറിയാമോ? യഹൂദന്മാരായിരിക്കുന്ന ആളുകളോട്, പത്രോസിനെ ചോദ്യം ചെയ്തവരോട് പത്രോസ്ലീഹ ചോദിച്ചു. നമുക്ക് ദൈവത്തെ തടക്കാൻ പറ്റുമോ? പറ്റുമോ? ദൈവം ഒരു നന്മ ഒരുത്തിന് പ്രവർത്തിച്ചാൽ അവനെ എങ്ങനെ തടയാനായിട്ട് സാധിക്കും അല്ലേ. ദൈവം നമ്മളോട് പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ചിന്താ പദ്ധതികൾക്ക് അനുസൃതമായിട്ടാണ്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് ആർക്കും തടുക്കാനായിട്ട് സാധിക്കില്ലെന്ന് പറഞ്ഞു അല്ലേ. ഇത് കേട്ടപ്പോ തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹം പുറജാതികൾക്ക് ലഭിച്ചതിൽ വളരെയേറെ സന്തോഷിച്ചിട്ട് അവർ ദൈവത്തെ സ്തുതിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. ഇതാണ് ആ വേദഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. എന്താ ഈ പാഠം നമ്മൾ പഠിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്? എന്താ ഈ പാഠത്തിന്റെ ഉദ്ദേശം എന്നറിയാമോ? യേശു ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും ഒന്നാണ്, അത് നമ്മൾ തിരിച്ചറിയാം. ഈ പാഠം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയാം, നമ്മൾ ആരെയും നിന്ദനെന്നോ മലിനനെന്നോ അശുദ്ധനെന്നോ പറഞ്ഞ് ആരെയും വേർതിരിക്കരുത്, കാരണം അവനൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അല്ലേ, മാനവജാതി മുഴുവൻ അതില് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അവരിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ ആവശ്യമുണ്ട്. അതാ ആ ദർശനത്തിലൂടെ ആ സംഭവത്തിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. രണ്ട്, ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാവരിലും ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കണം. അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ പേര് ചോദിക്കാതെ യേശു ക്രിസ്തു നമുക്ക് പകർന്നു തന്ന സ്നേഹം നമ്മൾ അവർക്കൊക്കെ പകർന്നു കൊടുക്കണം. അപ്പൊ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന തുപ്പട്ടിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വലിയ കാര്യം, പത്രോസിനെ പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മെ പഠിപ്പിക്കാമെന്ന്. എന്താണെന്നറിയാമോ? ചിലപ്പോ നമ്മള് നല്ല നിറവില്ലാത്ത ആളുകളെ കാണുമ്പോ നമ്മൾ അവരോട് അടുക്കാതിരിക്കും അല്ലേ. നമുക്ക് ഇഷ്ടപ്പെടാത്തവരെ കാണുമ്പോൾ നമ്മൾ മാറി നടക്കും അല്ലേ. എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. ചിലരൊക്കെ നമ്മൾ വെറുക്കുന്നുണ്ടാകും, ചിലവരോട് നമുക്ക് ഇഷ്ടം കാണിക്കാതിരിക്കും, ചിലവര് വേറെ മതത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നടക്കുന്നുണ്ടാകും ചില സ്ഥലങ്ങളിലൊക്കെ അല്ലേ. പക്ഷെ അവിടെയൊക്കെ ദൈവം പറയുന്നത് എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവരിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സാക്ഷി ഉണ്ടാകണം. അപ്പോസ്തലനായ പത്രോസിനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും
പ്രാർത്ഥിക്കുകയും ധീരതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സുവിശേഷത്തിന്റെ ഭാഗമായിട്ട് തീരാൻ നമുക്കും ദൈവം ഭാഗ്യം തരും. കൊർനെലിയോസിനെ പോലെ പ്രാർത്ഥനാ മനുഷ്യനായിരിക്കുമ്പോ, നീതിമാനായിരിക്കുമ്പോ, ദാനധർമ്മം ചെയ്യുന്നവനായിരിക്കുമ്പോ അവന് ദൈവത്തിന്റെ ദർശനങ്ങളിലൂടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. യേശു ക്രിസ്തുവിന്റെ ഏറ്റവും നല്ല സ്നേഹിതരായി മാറാനായിട്ട് സാധിക്കും. നമുക്കും അതിന് സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്കും അതിന് കഴിയണം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിനുള്ള ഭാഗ്യദൈവം തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. കാരുണ്യവാന മനുഷ്യ സ്നേഹിയുമായ കർത്താവേ, ഞങ്ങൾ ഇന്ന് പഠിച്ച പാഠഭാഗത്തിന് മുമ്പായി സമർപ്പിക്കുന്നു. ദർശനങ്ങളിലൂടെ സംസാരിക്കുന്ന ദൈവത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. യാതൊന്നിനെയും അശുദ്ധമോ മലിനമോ എന്ന് നിരൂപിക്കാതെ എല്ലാത്തിനെയും ദൈവത്തിന്റെ സൃഷ്ടിയായി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പഠനങ്ങളെയും പരിശീലനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളൊക്കെ എന്നെ ശുദ്ധീകരിക്കണം. സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ നീ ഉപയോഗിക്കണം. കർത്താവേ, ലോകത്തെ മുമ്പിൽ സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണം. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ തന്നെ ആമേൻ.